ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാദൂസ് കിച്ചണിലേക്ക് സ്വാഗതം. രണ്ട് തരം വിഭവങ്ങളാണ് കേട്ടോ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ കുട്ടീസിന് വേണ്ടിയിട്ടൊരു പൊട്ടറ്റോ ഫ്രൈയും അതുപോലെ തന്നെ മീനൊന്നും ചേർക്കാത്തൊരു സിമ്പിളായിട്ടുള്ളൊരു മീൻ കറിയും. വളരെ സിമ്പിളാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണിത്. ആദ്യം നമുക്ക് പൊട്ടറ്റോ ഫ്രൈ ചെയ്യാം, അതിനുശേഷം മീൻ കറി തയ്യാറാക്കാം. പൊട്ടറ്റോ ഫ്രൈക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇതുപോലെ നീളത്തിനാണ് അരിഞ്ഞിരിക്കുന്നത്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് അറിയാവുന്നതാണ്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഞാൻ നീളത്തിനാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വറ്റൽ മുളക്, 2 വറ്റൽമുളക് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അല്പം കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ മൂത്ത് വരട്ടെ. വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ഇപ്പം ഇടുന്നില്ല. ഇതൊന്ന് ഉരുളക്കിഴങ്ങൊന്ന് വെന്തതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇത് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് നോക്കാം. 5 മിനിറ്റ് ആയി. ഇനി നമുക്ക് ഇതിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 1 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. എരി വേണമെങ്കിൽ സാധാ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിരിക്കുന്നത്. അതാവൊരു കളറും കിട്ടും, എരിയും കുറവായിരിക്കും. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നേരത്തെ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഇനി നമ്മൾ ഇനിയാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നോക്കിയിട്ട് കുറവാണെങ്കിൽ പിന്നെ ഇട്ട് കൊടുത്താൽ മതി. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ട 5 മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വയ്ക്കാം. കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ മൂടി ഒന്ന് തുറന്നു നോക്കാം. നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എന്റെ മോനയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു ഫ്രൈ. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൈ ആണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് മീൻ ചേർക്കാത്ത മീൻ കറി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു കറി നമ്മൾ മൺചട്ടിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒന്നും അല്ല ഒഴിക്കേണ്ടത്, വെളിച്ചെണ്ണയാണ് ഒഴിക്കാനുള്ളത്. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായി. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയുടെ കളറ് മാറിയതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ 3 അല്ലി വെളുത്തുള്ളിയും 1 ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. 1/20 ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഞാൻ ഇതുപോലെയാണ് അരിഞ്ഞിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം.
ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സവാള, രണ്ട് സവാള അരിഞ്ഞതാണ്. ഇതുപോലെ നീളത്തിനാണ് അരിഞ്ഞിരിക്കുന്നത്. ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴത്തേക്ക് സവാള നന്നായിട്ട് വഴന്ന് കിട്ടും. ചെറിയൊരു തീയിലിട്ടിട്ടാണ് ഇത് വഴറ്റിയെടുക്കുന്നത്. 1 മിനിറ്റ് ആയി. ഇനി നമുക്കിതിൻ്റെ മൂടി ഒന്ന് തുറക്കാം. സവാള വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതാണ് ചേർക്കാനുള്ളത്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാളയും തക്കാളിയും എല്ലാം നല്ലതുപോലെ വഴന്ന് കിട്ടണം. നമുക്ക് 5 മിനിറ്റും കൂടി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു മുറി തേങ്ങ തിരികിയതാണ് ഞാനിത്. അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത്, 5-6 ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ഇത്. അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് മുളക് പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി. ചെറിയ സ്പൂണിന് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് അടിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ അരയാൻ പാടില്ല. 1¼ അരവ് മതി ഇതിന്. 5 മിനിറ്റ് ആയി. നമുക്ക് ഇതിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ സവാള എല്ലാം നല്ലതുപോലെ വഴന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലതുപോലെ വഴന്നു വന്ന്. ഇനി നമുക്കിതിലേക്ക് ഈ തേങ്ങ അരച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നമ്മൾ ഉപ്പിട്ടിട്ടില്ല. ഇനിയാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഉപ്പ് കുറവാണെന്ന് കാണുന്നെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. കറി തിളച്ചതിന് ശേഷം നമുക്ക് നോക്കാം. നമ്മൾ മീൻകറിക്ക് അരയ്ക്കുന്ന ചേരുവകൾ മാത്രമേ ഈ ഒരു കറിക്ക് നമ്മൾ അരച്ചിട്ടുള്ളൂ. അല്ലാതെ അഡീഷണലായിട്ട് നമ്മളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. മീൻകറിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ഈ കറിക്കും കിട്ടുന്നത്. മീൻ ചേർക്കുന്നില്ല എന്ന് മാത്രം. നമ്മുടെ കറി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് അരിഞ്ഞതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇടുന്നത് 2 പെനംപുളിയാണ്. നമ്മുടെ നാട്ടിൽ വടക്കം പുളി, ഇരുമ്പം പുളി എന്നൊക്കെ പറയും. അത് 2 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുക. കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം ചെറിയ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ചാണ് ഇത് നമ്മൾ കുക്ക് ചെയ്യുന്നത്. നമുക്കൊരു ലോ ഫ്ലെയിമിൽ വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ കറി റെഡിയായൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ കറി റെഡിയായി. ആ തേങ്ങയിൽ നിന്നൊക്കെ എണ്ണ ഇറങ്ങി കറി സൂപ്പർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് കടുവറുത്ത് ഒഴിക്കുക എന്നതാണ്. നമുക്കിപ്പോൾ കടുവറുക്കാം. ചൂടായ പാനിലേക്ക് തളിക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളക് ഇടാം. നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം.
ഉള്ളി നല്ലതുപോലെ മൂത്തതിന് ശേഷം നമുക്ക് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കടുവറുത്ത് ഒഴിക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് കറക്റ്റ് സ്വാദൊക്കെ കിട്ടുന്നത്. നമ്മുടെ ഈ കറിക്ക് മീൻ ചേർക്കുന്നില്ല എന്നേ ഉള്ളു, പക്ഷെ നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ കറുവറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മീൻ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് 2 സെക്കൻഡ് ഒന്ന് അടച്ചു വെക്കാം. നമുക്കിതിന്റെ തീ ഒന്ന് ഓഫ് ചെയ്യാം. നമ്മുടെ മീനില്ലാത്ത മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. മീൻകറിയും പൊട്ടറ്റോ ഫ്രൈയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തുക, എങ്കിൽ മാത്രമേ ഇനി ഞാൻ ഇടുന്ന വീഡിയോയുടെ റെസിപ്പി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.